കേരള സംഗീത നാടക അക്കാദമിയിലെ ഭാരവാഹികൾ കലാകാരന്മാർക്കു നേരെ ജാതി അധിക്ഷേപം നടത്തുകയും കല അവതരിപ്പിക്കുന്നതിനുള്ള അവസരം നിഷേധിക്കുകയും ചെയ്യുന്നുവെന്നാരോപിച്ച് നാടക് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള കലാകാരന്മാർ 18 ദിവസമായി സമരത്തിലാണ്. ഡോക്ടർ RLV രാമകൃഷ്ണന് സംഗീത നാടക അക്കാദമി നടത്തുന്ന നൃത്തോത്സവത്തിൽ അവസരം നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് അക്കാദമിയുടെ ഭരണാധികാരികളിൽ നിന്നും മുമ്പും ഇതുപോലുള്ള അധിക്ഷേപങ്ങളും അവസര നിഷേധവും ഉണ്ടായിട്ടുണ്ടെന്നും അതിനെതിരെ നടപടിയെടുക്കേണ്ടതുണ്ടെന്നും ആവശ്യപ്പെട്ട് കലാകാരന്മാർ സമരവുമായി രംഗത്തെത്തിയത്. കലാകാരന്മാർക്ക് മാന്യത കൽപ്പിക്കാത്ത അക്കാദമി ഭാരവാഹികളെ പുറത്താക്കണമെന്നും അക്കാദമി ഭാരവാഹികളുടെ വിവേചന നടപടികൾ അവസാനിപ്പിക്കണമെന്നും RLV രാമകൃഷ്ണന് നീതി ഉറപ്പാക്കണമെന്നുമാണ് സമരം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യങ്ങൾ. തൃശൂരിലെ കേരള സംഗീത നാടക അക്കാദമിയുടെ മുന്നിലും കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിലും പട്ടണങ്ങളിലും നാടക പ്രവർത്തകർ സമരത്തിലാണ്. ഇതാദ്യമായി കുടുംബങ്ങൾ വീടുകളിൽ തിരിതെളിച്ചുകൊണ്ട് സമരം നടത്തുന്നു. രാത്രികാലങ്ങളിൽ പന്തങ്ങളിലേന്തി തെരുവുകളിൽ സമരം നടത്തുന്നു. പകൽ നേരത്ത് സംഗീത നാടക അക്കാദമിയുടെയും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെയും മുന്നിൽ നാടകക്കാർ പാട്ടുപാടിയും നാടകം കളിച്ചും പ്രസംഗിച്ചും പ്രതിഷേധിച്ചും നാടകം സമരത്തിലാണ്. എന്തിനാണ് ഈ സമരം? ഒറ്റവാക്കിൽ, കേരള സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി ശ്രീ രാധാകൃഷ്ണൻ നായരെയും ചെയർപേഴ്സൺ ശ്രീമതി ലളിതയെയും സർക്കാർ പുറത്താക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഇത്രയും വലിയൊരു സമരത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഈ സമരത്തിൻ്റെ ഒരു കാരണം ഡോക്ടർ RLV രാമകൃഷ്ണൻ അക്കാദമിയിൽ നിന്ന് നേരിടേണ്ടി വന്ന അവഗണനയും അവഹേളനവും വിവേചനവും ഒക്കെയാണ്. ഒരു കലാകാരൻ സംഗീതനാട അക്കാദമിയിലേക്ക് ഒരാവശ്യമായി വരുമ്പോൾ അയാളെ ബഹുമാനത്തോടുകൂടി സ്വീകരിക്കുകയും അയാളുടെ ആവശ്യം എന്തെന്ന് അന്വേഷിക്കുകയും അത് പരിഗണിക്കാവുന്നതാണെങ്കിൽ പരിഗണിക്കാം എന്ന് പറയുകയും ചെയ്യുക എന്നുള്ളതാണ് മാന്യമായ ഒരു കാര്യം. അതേസമയം അപേക്ഷ ക്ഷണിച്ചിട്ടില്ല എന്ന് പറയുകയും അയാളെ നേരിട്ട് കാണാൻ കൂട്ടാക്കാതിരിക്കുകയും നിങ്ങൾക്ക് മോഹിനിയാട്ടം കളിക്കാൻ പറ്റില്ല, വേണമെങ്കിൽ ഒരു പ്രഭാഷണത്തിന് അവസരം തരാം എന്നൊക്കെ വളരെ ധാർഷ്ട്യത്തോടെ പറയുകയും ചെയ്യുന്നത് ഒരിക്കലും ഒരു കലാകാരനും ഒരു കലാകാരിക്കും സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ ഒരു ആവശ്യത്തിലേക്ക് ഞങ്ങളെ നയിച്ചത് ഒട്ടേറെ കാര്യങ്ങളുടെ ആകത്തുകയാണ്. അതിന്റെ അവസാനത്തേതാണ് ശ്രീ RLV രാമകൃഷ്ണന്റെ വിഷയം. ഒരു കലാകാരനോട്, ഒരു കലാകാരിയോട് ഒരു സാംസ്കാരിക സ്ഥാപനം എങ്ങനെ ഇടപെട്ടുകൂടാ എന്നുള്ളതിന്റെ തെളിവാണ് ശ്രീ RLV രാമകൃഷ്ണന്റെ അനുഭവം. അതിനു മുന്നേ കേരളത്തിലെ നാടക പ്രവർത്തകർ, സംഗീത നാടക അക്കാദമിയുമായി നിരന്തരം ഇടപെടുന്ന നാടക പ്രവർത്തകർക്കുണ്ടായ നീറുന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ സുഹൃത്തുക്കൾ നിരവധി പേർക്ക് വളരെ 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 വേദനയോടുകൂടി വിശദീകരിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ നിശ്ചയദാർഢ്യത്തോടെ ഈ സമരത്തിന്റെ മുന്നിലേക്ക് വരുന്നത്. ഇത്തരമൊരു ഭരണാധികാരികൾ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നോമിനികളായി ഒരു സാംസ്കാരിക സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കാൻ യോഗ്യരല്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാംസ്കാരിക പ്രവർത്തനങ്ങളും പ്രവർത്തകരും പൊതുജനങ്ങളും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അവരെ പുറത്താക്കുക തന്നെ വേണം. അക്കാദമി ക്യാമ്പസിനുള്ളിൽ ഇതിനു മുമ്പ് പ്രധാനമായിട്ടും തൃശ്ശൂർ പ്രദേശത്തുള്ള നാടക പ്രവർത്തകർക്ക് രാത്രിയിൽ 8 മണിയോ 9 മണിയോ വരെയൊക്കെ റിഹേഴ്സൽ ചെയ്യാനുള്ള അവസരവും സൗകര്യങ്ങളും ഒക്കെ നൽകിയിരുന്നതൊക്കെ ഇപ്പോൾ നിഷേധിച്ചിരിക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അക്കാദമിയിലെ കലാകാർക്ക് മറ്റ് ദൂരദേശങ്ങളിൽ നിന്ന് വന്നാൽ അത്യാവശ്യം താമസിക്കാനുള്ള മുറികളുണ്ട്. അത് കൊടുക്കുന്നതിൽ നിയന്ത്രണങ്ങൾ വന്നു. ഇത്തരത്തിലുള്ള ഒട്ടേറെ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഒരു മാടമ്പി ഭരണത്തിൻ്റെ അവസ്ഥയിലേക്ക് കേരള സംഗീത അക്കാദമി പോകുന്നു എന്നത് ഒരിക്കലും കലാകാര സമൂഹത്തിന് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. ഒരു ഓഫീസ് നടത്താനാണോ, കേവലം ഒരു ഓഫീസാണോ സംഗീത നാടക അക്കാദമി? ആർട്ടിസ്റ്റുകളോട് വളരെ സെൻസിബിളായി സെൻസിറ്റീവായി ഇടപെടേണ്ട ഒരു ഇടമല്ലേ? ഇതൊക്കെ അവസാനിക്കണം, അതാണ് ഞങ്ങളുടെ ആവശ്യം. കലാകാരന്മാർ ഇങ്ങനെ തെരുവിൽ ഇറങ്ങേണ്ടി വരിക എന്നത് വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ മുന്നറിയിപ്പാണ്. ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിന്റെ അരങ്ങുവാഴ്ചയാണ് അവിടുത്തെ അന്തർനാടകങ്ങൾ. അത് കലാകാര വിരുദ്ധവും മനുഷ്യത്വ രഹിതവുമായി മാറുന്നത്
ഇതുവരെ നാം പടുത്തുയർത്തിയ എല്ലാ മൂല്യങ്ങളെയും ചിന്തകളെയും കുഴികുത്തി മൂടലാണ്. 18 ദിവസമായി ഈ സമരം ഒരു 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 തുടർച്ചയായി പോകുകയാണ്. അനിശ്ചിതമായി ഈ സമരത്തെ കൊണ്ടുപോകുവാൻ സർക്കാർ ശ്രമിക്കില്ല എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് ഞങ്ങളെ തള്ളിവിടാതെ ഈ സമരത്തിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വസ്തുതാപരമായ മാധ്യമ പ്രവർത്തനത്തിലാണ് ഡൂൾ ന്യൂസ് വിശ്വസിക്കുന്നത്. ഈ ഉദ്യമം ഇതുപോലെ തുടരാൻ, കൂടുതൽ മികവുറ്റതാക്കാൻ ഞങ്ങൾ നിങ്ങളുടെ പിന്തുണ ആവശ്യപ്പെടുകയാണ്. ഡൂൾ ന്യൂസ് വെബ്സൈറ്റിലുള്ള സപ്പോർട്ട് ഡൂൾ ന്യൂസ് ബട്ടണിലൂടെ 5 വ്യത്യസ്ത സ്കീം വഴി നിങ്ങൾക്ക് ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കും. നിങ്ങൾ നൽകുന്ന ചെറുതും വലുതുമായ തുകകൾ ഡൂൾ ന്യൂസിന്റെ ഭാവിയെ മാത്രമല്ല, ഈ ജനാധിപത്യ സമൂഹത്തിന്റെ മുന്നോട്ടു പോക്കിനെ കൂടി ശക്തിപ്പെടുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.